ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ധന്യ. ഇന്ന് ഞാൻ ഓറൽ ത്രഷിന്റെ രണ്ടാമത്തെ പാർട്ട്, ഓറൽ ത്രഷിനെ കുറിച്ച് പറഞ്ഞതിന്റെ രണ്ടാമത്തെ പാർട്ട്, സെക്കൻഡ് പാർട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. ഞാൻ 10 ഹോം റെമഡീസ് ആണ് പറയുന്നത്. ഓറൽ ത്രഷ് എന്താണെന്ന് ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. കാൻഡിഡിയ ആൽബിക്കൻസ് എന്ന് പറഞ്ഞ ഫംഗസ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ ആണ്. അത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാം, അഡൽസിനും ഉണ്ടാകാം. ഇതാണ് ചുരുക്കത്തിൽ ഓറൽ ത്രഷിനെ കുറിച്ച് പറഞ്ഞാൽ. നമ്മുടെ ഞങ്ങൾ പറയുന്ന, ഞാനൊക്കെ കേട്ടിട്ടുള്ള മലയാളം പേരെന്ന് പറയുന്നത് അക്കരം എന്നാണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്താണ് ആ പേരെന്നുള്ളത് കാര്യം എനിക്കറിയത്തില്ല. അപ്പൊ അക്കരം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇതിന്റെ ഹോം റെമഡീസ്, 10 ഹോം റെമഡീസ്. അപ്പോ എന്താണെന്ന് നമുക്ക് നോക്കാം. പറയാനുള്ളത് ഉപ്പ് വെള്ളത്തെ കുറിച്ചാണ്. ഉപ്പ് വെള്ളം, സോൾട്ട് വാട്ടർ, നമ്മള് നിങ്ങളൊരു അര ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിലിടുക, എന്നിട്ട് നന്നായിട്ട് വായിലൊഴിച്ച് ഗാർഗിൾ ചെയ്യുക. മീൻസ് നമ്മൾ കുൽക്കുഴിയത്തില്ലേ, കുൽക്കുഴിയില്ലേ, അങ്ങനെ നന്നായിട്ട് വായിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റ്സ് നന്നായിട്ട് ഗാർഗിൾ ചെയ്യുക, എന്നിട്ട് തുപ്പിക്കളയുക. ഇതാണ് ഒരു റെമഡി എന്ന് പറയുന്നത്. നമ്പർ 2, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഇതും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് ഒരു കപ്പ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വായിലൊഴിച്ച് ഗാർഗിൾ ചെയ്യുക. ഇതും എഫക്റ്റീവ് ആയിരിക്കും. റെമഡി നമ്പർ 3, യോഗട്ട്. യോഗട്ട് നമ്മുടെ തൈര്, തൈരിനെ ഇതുപോലെ തന്നെ ഒരു 2-3 പ്രാവശ്യം ഒരു ദിവസത്തിൽ നമ്മൾക്ക് വായിൽ ഗാർഗിൾ ചെയ്യാം, അല്ലെങ്കിൽ കുടിക്കേണ്ടവർക്ക് കുടിക്കാം. ഓക്കെ, അത് ഓക്കെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഷുഗർ കാൻഡിഡ ആൽബിക്കൻസിനെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ ഈ ഷുഗർ ഇട്ടിട്ട്, ഈ ഷുഗർ കണ്ടന്റ് കൂടുന്ന യോഗട്ട് യൂസ് ചെയ്യരുത്. ഷുഗർ നല്ലതല്ല കാൻഡിഡ ആൽബിക്കൻസിന്. ഓക്കെ, അവരുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യത്തേ ഉള്ളൂ. സോ യോഗട്ട് ഒരു ഓപ്ഷൻ ആണ്, യോഗട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. റെമഡി നമ്പർ 4, ജെൻഡിയൻ വയലറ്റ്. ജെൻഡിയൻ വയലറ്റ് എന്ന് പറയുന്നൊരു ഡൈ ആണ് വിത്ത് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ്. ഇത് നമ്മൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ ഫാർമസിയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഈ ജെൻഡിയൻ വയലറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിനൊരു കോട്ടൺ, ഒരു കോട്ടണിൽ ഒരു പഞ്ഞിയിൽ എങ്ങാനും എടുത്തിട്ട്, കോട്ടൺ സ്വാബിൽ എടുത്തിട്ട് നമ്മൾക്ക് എവിടെയാണോ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ അവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് ജെൻഡിയൻ വയലറ്റ് യൂസ് ചെയ്യുന്ന ഒരു ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ള ഡൈ ആണ്. ലെമൺ ജ്യൂസ്, നാരങ്ങ, നാരങ്ങ നീര്. നാരങ്ങ നീരിന് ആന്റിസെപ്റ്റിക്, ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോ ഇത് നമ്മൾക്ക് വളരെ എഫക്റ്റീവ് ആണ് എന്നാണ് പറയുന്നത്. ഈ ലെമൺ ജ്യൂസ്, ലെമൺ ജ്യൂസിന് ഒരു 1/2 ലെമൺ ജ്യൂസ് ഒന്നെങ്കിൽ വാം വാട്ടറിലോ അല്ലെ കോൾഡ് വാട്ടറിലോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുടിക്കുന്നെങ്കിൽ കുടിക്കുക, അല്ല എങ്കിൽ ഇതിപ്പോ നേരത്തെ പറഞ്ഞ ഉപ്പുവെള്ളം ഒക്കെ വായിൽ ഗാർഗിൾ ചെയ്യുന്ന പോലെ ഗാർഗിൾ ചെയ്യുക. ഒരു ഡെയിലി ഒരു 2-3 ടൈംസ് ചെയ്താൽ മതി. ഇത് മറ്റൊരു റെമഡിയാണ്. എന്ന് പറയുന്നത് നമ്മുടെ ക്ലവ് ഓയില, ഗ്രാമ്പു ഇല്ലേ, ഗ്രാമ്പു. ഗ്രാമ്പു നമ്മൾക്കൊക്കെ അറിയാം, പണ്ട് മുതലേ നമ്മൾ പല്ലുവേദനയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഗ്രാമ്പു എന്ന് പറയുന്നത്. ഇതിനെ ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പല്ലുവേദനയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ സെയിം സംഭവം തന്നെ നമ്മൾക്ക് ഈ ഫംഗസിനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പറയുന്നത്. ഇതിനെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പിന്നെ എന്താ ക്ലവ് ഓയിലായിട്ട് കിട്ടും, അത് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ അങ്ങനെ ഉണ്ട്, അല്ല ഡോക്ടേഴ്സിന്റെ ഗൈഡൻസിനോട് കൂടി യൂസ് ചെയ്യുക. അതല്ല എങ്കിൽ ക്ലൗവിനെ, ക്ലൗ ഓയിലിനെ നമുക്ക് ക്ലൗ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഗാർഗിൾ ചെയ്യാൻ വേണ്ടിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഗാർഗിൾ ചെയ്താലും മതി. ഈ ചില ആളുകൾക്ക് ഇത് ക്ലൗ അലർജി ആണ് കേട്ടോ. ചില ആളുകൾ, അങ്ങനെ അലർജി ഉള്ള ആളുകൾ യൂസ് ചെയ്യരുത്. അലർജി കേരളത്തിലൊക്കെ ഭയങ്കര ഇങ്ങനെ മരച്ചൊക്കെ പോകും വായ, അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അല്ല എങ്കിൽ ഓക്കെയാണ്, ഇത് ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ക്ലൗവും ഗ്രാമ്പും എഫക്റ്റീവ് ആണ്. മറ്റൊരു ഐറ്റമാണ് ഒറിഗാനോ ഓയിൽ എന്ന് പറയും. ഒറിഗാനോ ഓയില് ഈ ഫുഡിനൊക്കെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അപ്പോ ഇതിന് ആന്റി ഫംഗൽ, ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോ ഇത് നമ്മൾക്ക് യൂസ് ചെയ്യാം. സെയിം ഇതുപോലെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒറിഗാനോ ഓയില് നമ്മുടെ വെള്ളത്തിൽ, ചൂട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അല്ലെ പച്ചവെള്ളത്തിലോ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വായിൽ ഗാർഗിൾ ചെയ്യുക. ഇതും മറ്റൊരു യൂസ്ഫുൾ ടിപ്പാണ്. ഐറ്റം നിങ്ങൾ ആപ്പിൾ സിഡർ വിനെഗർ ഇല്ലേ, ആപ്പിൾ സിഡർ വിനെഗർ ഒരു, ഇതിന് നല്ല ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. ഈ പല്ലൊക്കെ വെച്ചിട്ടുള്ള ആളുകളൊക്കെ ഡെഞ്ചർ സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ ആപ്പിൾ സിഡർ വിനെഗർ ഒരു എത്രയാ 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ചൂടുവെള്ളം തിളപ്പിച്ചാൽ ഒരു കപ്പ് വാട്ടറിൽ മിക്സ് ചെയ്ത ശേഷം അത് നന്നായിട്ട് വായിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ വായിൽ വെച്ച് നന്നായി റിൻസ് ചെയ്യുക, ഗാർഗിൾ ചെയ്യുക, എന്നിട്ട് തുപ്പിക്കളയുക. അത് മറ്റൊരു ടിപ്പാണ്.
എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞൾ, മഞ്ഞളും കുരുമുളകും, മഞ്ഞളും കുരുമുളകും. മഞ്ഞളിനകത്ത് മഞ്ഞളിന് യെല്ലോ കളർ കൊടുക്കുന്നത് കുർക്കുമിൻ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ട് ആന്റി ഫംഗലും ആന്റിഡിയ ഫംഗലും നോൺ ഫംഗലും ആയിട്ടുള്ള എല്ലാ കാൻഡിഡിയ സ്പീഷീസിനും എതിരെ വർക്ക് ചെയ്യുന്നതാണെന്നാ പറയുന്നത്. അപ്പൊ ഈ പിന്നെ മഞ്ഞള്, അപ്പൊ മഞ്ഞളിലെ കുർക്കുമിനാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഫംഗലിന്റെ പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്നത്. പക്ഷെ ഈ കുർക്കുമിനെ ആക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പെപ്പർ, കുരുമുളക് യൂസ് ചെയ്യുന്നത്. കുരുമുളകിലെ പെപ്പറെ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ആണ് ഇതിനെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യിപ്പിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾക്ക് ഈ കാൻഡിഡ ആൽബിക്കൻസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ എടുക്കേണ്ടതെന്ന് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഒരു ഹാഫ് ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 teaspoonഓ നമ്മുടെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾ പേസ്റ്റും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് ഒന്നെങ്കിലും വെള്ളത്തിലോ അല്ലെങ്കിൽ മിൽക്കിലോ പാലിലോ നന്നായി മിക്സ് ചെയ്ത ശേഷം അത് ഹോട്ട് പാനിലിട്ടിട്ട് ചൂടാക്കുക. ആ ചൂടാക്കി ഈ മിശ്രിതം എടുത്തിട്ട് ഏത് ഭാഗത്താണോ പിന്നെ ഇതുള്ളത് ക്രഷ് ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നു. മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഫുഡ് നന്നായി കഴിക്കുക. അപ്പോൾ WBC ആണ് നമ്മുടെ ശരീരത്തിലെ, WBCയുടെ കൗണ്ട് കൂടുമ്പോൾ ആണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. WBCയുടെ കൗണ്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. അപ്പം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഫുഡ് ലൈക്ക് ബ്രോക്കോളി, കോളിഫ്ലവർ, പിന്നെ യെല്ലോ ഫ്രൂട്ട്സ് എല്ലാം, പിന്നെ എന്താ പറയുക നമ്മുടെ ഓറഞ്ച്, ലെമൺ, അങ്ങനെ വരുന്ന എല്ലാ യെല്ലോ ഫ്രൂട്ട്സും ഒക്കെ ഈ വൈറ്റമിൻ സി കണ്ടെയ്ൻ ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 10 ഹോം റെമഡീസ് നിങ്ങൾ ഈ ആന്റി ഫംഗൽ ട്രീറ്റ്മെന്റ് എടുക്കണം. എടുക്കുന്നതോട് കൂടി തന്നെ നമുക്ക് വീട്ടിലും പിന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.